ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ എല്ലാ വാർത്താമാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട ന്യൂസ് ഇതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 9 മണി വാർത്തയിൽ കോലഞ്ചേരി പള്ളിത്തർക്കം മുഖ്യ അജണ്ടയായിട്ട് വരുന്നു. ഓരോ ചാനലുകാരും നമ്മുടെ പ്രതിനിധികളെ വിളിക്കുമ്പോൾ നമുക്ക് ആരെയും വിടാം, നമുക്ക് സത്യം അറിയാം. നമ്മുടെ ഭാഗത്ത് നിന്ന് ആര് പോയാലും ഒരേ കാര്യമേ പറയുള്ളൂ. പക്ഷെ മറുഭാഗത്ത് നിന്ന് ആരെ വിട്ടാലും അങ്ങനെ ഒക്കുകയല്ല, ഒരാള് മാത്രം പോയാലേ അവരുദ്ദേശിക്കുന്ന കാര്യം പറയാൻ ഒക്കുകയുള്ളൂ. അത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാണ്. അദ്ദേഹത്തോട് ചേർന്നിരുന്നാണ് ഇന്നലെ വേറൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായത്. അദ്ദേഹത്തിന് സ്വന്തം സഭയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായില്ല. ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തോട് നമ്മുടെ പക്ഷത്തുള്ള നമ്മുടെ സഭയെ പ്രധാനം ചെയ്യുവാൻ പോയ പന്നിയ സ്ലീബാ കോർപ്പിസ്കോപ്പാച്ചൻ ചോദിച്ചു, അങ്ങ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിരോധാഭാസമാണല്ലോ. സത്യസുറിയാനി സഭയിൽ അന്ന് നിന്നിരുന്ന കാലത്ത് ഈ സഭയുടെ കേസ് ഏറ്റെടുത്ത് പഠിച്ച് വാദിച്ച് ജയിച്ച് അത് ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് അങ്ങാണല്ലോ ഇതെല്ലാം ഇപ്പോൾ തിരിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് ഓർത്തഡോക്സ് സഭയിലാണ്. എന്താണ് ഇതിനൊക്കെ ഉത്തരം പറയുക? ഏത് സഭയിലാണ് ജനിച്ചതെന്ന് മറന്നുപോയ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് എന്ത് പറയുവാനായിട്ട് സാധിക്കും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാസ്തവമാണ്. അദ്ദേഹം സമർത്ഥനായ ഒരു വക്കീലിനെ പോലെ ഒക്കെ വാദിക്കുന്നു. ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അർത്ഥസത്യമാണ്. യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം അതിനെ മാറ്റി മാറ്റി പറയും. ചിലപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയും, ചിലപ്പോൾ മലങ്കര സഭ എന്ന് മാത്രം പറയും, ചിലപ്പോൾ ഓർത്തഡോക്സ് സഭ എന്ന് മാത്രം പറയും. വെളിവില്ലാതെ വ്യക്തതയില്ലാതെ സംസാരിക്കുന്നവരല്ല. അതേസമയം യാക്കോബായ സുറിയാനി സഭയുടെ ആരേത് ചാനലിൽ പോയാലും ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ, യാക്കോബായ സുറിയാനി സഭയുടെ ആരാധനാ സ്വാതന്ത്ര്യം പരിരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, പ്രതിബദ്ധതയുണ്ട്, അത് വിട്ടുവീഴ്ച ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമല്ല. പണത്തിന്റെ കാര്യത്തിൽ, പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, സ്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും എന്ന്. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു ചാനൽ ചർച്ചയിൽ സമൂഹം ആദരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്ത്യ മിഷൻ ചാനലിലെ പ്രമുഖ പരിപാടി അവതരിപ്പിക്കുന്ന സമാധാരണീയനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സഭയെ കുറിച്ച് കലാകാലങ്ങളായി പഠിച്ചിട്ടുണ്ട്. വടക്കൻ പ്രദേശത്ത് 100 യാക്കോബായക്കാരാണ് മിക്കവാറും എല്ലാ പള്ളികളിലും ഉള്ളത്. സത്യം എന്താണെന്ന് എനിക്കറിയാം. ഇതിന്റെ 2000 വർഷങ്ങൾ കേസുകൾ പറഞ്ഞാലും തീരില്ല ഈ പ്രശ്നം. തീരണമെങ്കിൽ ഒരേ മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കാലാകാലങ്ങളായി പലരും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം തീരുവാനായിട്ട് ഏക മാർഗം ജനാധിപത്യ രീതിയിൽ ഭൂരിപക്ഷം ആരുടെ കയ്യിലാണോ അവർക്ക് പള്ളി വിട്ടുകൊടുക്കുക. ഇരുകൂട്ടരും ചർച്ച ചെയ്ത് ഒരു 3-ാമന്റെ ഒരു സമിതിയുടെ മധ്യസ്ഥതയിൽ തർക്കമുള്ള പള്ളികളിൽ ഹിതപരിശോധന നടത്തി. എന്തിനാണ് ഇതിനെ ഭയക്കുന്നത്? ജനാധിപത്യത്തിനെ ഭയക്കുന്നത് എന്താണ്? പണാധിപത്യത്തിന് എപ്പോഴും ഭയമാണ് ജനാധിപത്യത്തെ. അതുകൊണ്ടാണ് പരപക്ഷം അതിലൊരുങ്ങാത്തത്. സുപ്രീംകോടതി വിധിയെ കുറിച്ച് പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് പരിഹരിക്കുവാനുള്ള ഏക മാർഗം അതാണ്. മാർത്തോമാ സുറിയാനി സഭ സ്വതന്ത്ര സഭയായിട്ട് മാറിയപ്പോൾ അവർ കേസുകളെല്ലാം ഉപേക്ഷിച്ച് അവരൊരു സ്വതന്ത്ര സഭയായിട്ട് മാറി. സഹോദരീ സഭകളായിട്ട് സഭയായിട്ട് നമ്മൾ വർത്തിക്കുന്നില്ലേ? മലങ്കര കത്തോലിക്ക സഭയും അങ്ങനെ ആയപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചല്ലോ. ഈ ഒരു കൂട്ടരുമായിട്ട് മാത്രമല്ല പ്രശ്നം തീരാത്തത്, കാരണം അവർക്ക് ആവശ്യം വിശ്വാസമല്ല, അവർക്ക് ആവശ്യം സ്വത്താണ്. അത് എടുത്തുകൊള്ളുക, പക്ഷെ വിശ്വാസം ഞങ്ങൾക്ക് വിട്ടുതരിക. ഇന്നലത്തെ ചാനൽ ചർച്ചയിലും അവരുടെ സ്ഥിരപ്രതിനിധിയായ ആ തിരുമേനി പറഞ്ഞത് ഇത് നിയമത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഞാന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു,
യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമത്തിന്റെ പ്രശ്നമല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പരിശുദ്ധ അന്ത്യോക്യ സുറിയാനി സഭയുടെ മക്കൾ സ്ഥാപിച്ച ഒരു ദേവാലയം, അവിടെ നമുക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം ഭരിക്കുവാൻ, അതിനെ നിഷേധിക്കുവാനായിട്ട് ആർക്കും അവകാശമില്ല. അത് പരിരക്ഷിക്കുവാനുള്ള സഹന സമരമാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ, മറുവശത്ത് സ്വത്ത് പിടിച്ചെടുക്കുവാനുള്ള അധാർമികമായ സമരമാണ് നടക്കുന്നത്. 2010 വർഷം പഴക്കമുള്ള സത്യസുറിയാനി സഭയും കേവലം 100 വർഷം മാത്രം പഴക്കമുള്ള മറ്റൊരു സഭയും തമ്മിലുള്ള ഒരു ആത്മീക സമരമാണ് ഇവിടെ നടക്കുന്നത്. വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു സമരമാണിത് എന്ന് നാം തിരിച്ചറിയണം.